ക്രിമിനലുകളെ വളർത്തുക എന്നതാണ് സെമി കേഡറിസം എന്ന് പരോക്ഷമായി സുധാകരൻ പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ക്രിമിനലുകളെ വിട്ട് മുഖ്യമന്ത്രിയെ ആക്രമിക്കുക ഉൾപ്പെടെ പല പരിപാടികളും സുധാകരൻ ചെയ്യുന്നുണ്ട്. കോൺഗ്രസിന്റെ പല നേതാക്കളും യുവ നേതാക്കളും പല ക്രിമിനൽ കേസുകളിൽ പ്രതിയാവുകയും ചെയ്യുന്നുണ്ട്. ഇത്തരം ക്രിമിനലുകളെ സംരക്ഷിക്കുക എന്നത് സുധാകരന്റെ പ്രത്യേക താൽപര്യമാണ്. ഇപ്പോൾ പുതുതായി വന്നിരിക്കുന്നത് സമരങ്ങളിൽ പങ്കെടുത്ത് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട പ്രവർത്തകർക്ക് കെപിസിസി പിന്തുണ നൽകും എന്ന വാർത്തയാണ്. പ്രയാസം അനുഭവിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മുഴുവൻ കേസുകളും ഏറ്റെടുക്കുമെന്നാണ് കെപിസിസി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇതിന്റെ ഭാഗമായി ഓഗസ്റ്റിൽ അദാലത്ത് സംഘടിപ്പിക്കാനും പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട്. ഈ മാസം 8-ാം തീയതി നടക്കുന്ന ലോക അദാലത്തിൽ സമൻസ് കിട്ടിയ പ്രവർത്തകർ എല്ലാവരും എത്തണമെന്നാണ് പാർട്ടി നിർദ്ദേശം. പിഴയടച്ച് കേസിന്റെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ സമൻസ് കിട്ടിയ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും കെപിസിസി ലീഗൽ എയ്ഡ് കമ്മിറ്റിയെ അടിയന്തരമായി ബന്ധപ്പെടണമെന്ന് ജനറൽ സെക്രട്ടറി ടി യു രാധാകൃഷ്ണൻ അറിയിച്ചു കഴിഞ്ഞു. കെപിസിസിയുടെ വാർത്താക്കുറിപ്പ് ഇങ്ങനെയാണ്: വിവിധ ജനകീയ സമരങ്ങളിൽ പങ്കെടുത്ത് നിരവധി കേസുകളിൽ ഉൾപ്പെട്ട് പ്രയാസം അനുഭവിക്കുന്ന കോൺഗ്രസ് പ്രവർത്തകരുടെ മുഴുവൻ കേസുകളും ഏറ്റെടുക്കുക എന്ന മഹത്തായ ലക്ഷ്യം കെപിസിസി നടപ്പാക്കും. ഇതിന്റെ ഭാഗമായി 13-8-22 നടക്കുന്ന ലോകഅദാലത്തിന്റെ ഭാഗമായി പിഴയടച്ച് കേസിന്റെ തുടർ നടപടികൾ അവസാനിപ്പിക്കാൻ സമൻസ് കിട്ടിയ എല്ലാ കോൺഗ്രസ് പ്രവർത്തകരും കെപിസിസി ലീഗൽ എയ്ഡ് കമ്മിറ്റിയെ അടിയന്തരമായി ബന്ധപ്പെടണം. ആശങ്ക വേണ്ട, കൂടെയുണ്ട് കോൺഗ്രസ് എന്ന മുദ്രാവാക്യം ഉയർത്തി കോൺഗ്രസ് പ്രവർത്തകർക്ക് നിയമസഹായം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് കെപിസിസിയുടെ ലീഗൽ എയ്ഡ് കമ്മിറ്റി പ്രവർത്തിക്കുന്നത്. ലീഗൽ എയ്ഡ് കമ്മിറ്റി ചെയർമാൻ അഡ്വക്കേറ്റ് ചന്ദ്രശേഖരന്റെ 9446805383 എന്ന ഫോൺ നമ്പറിലോ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മെയിൽ ഐ ഡിയിലോ ബന്ധപ്പെടേണ്ടതാണെന്നും കുറിപ്പിലുണ്ട്. അതേസമയം ഓഗസ്റ്റ് 5 കോൺഗ്രസ് നടത്താനിരുന്ന രാജ്ഭവൻ ഉപരോധവും അറസ്റ്റ് വരിക്കലും മാറ്റിവെച്ചതായും കെപിസിസി അറിയിച്ചിട്ടുണ്ട്. വിലക്കയറ്റം, തൊഴിലില്ലായ്മ, അഗ്നിപത് പദ്ധതി, അവശ്യ സാധനങ്ങളുടെ മേൽ ഏർപ്പെടുത്തി GST തുടങ്ങി കേന്ദ്ര സർക്കാരിന്റെ ജനദ്രോഹ നടപടികൾക്കെതിരെ ഓഗസ്റ്റ് 5 AICC ആഹ്വാനം ചെയ്ത രാജ്യവ്യാപ പ്രതിഷേധത്തിന്റെ ഭാഗമായി കെപിസിസിയുടെ നേതൃത്വത്തിൽ കേരളത്തിൽ നടത്താനിരുന്ന പ്രതിഷേധങ്ങളാണ് മാറ്റിവെച്ചിട്ടുള്ളത്. രാജ്ഭവൻ ഉപരോധവും ബ്ലോക്ക് ജില്ലാ ആസ്ഥാന തലത്തിൽ അന്നേ ദിവസം നടത്താനിരുന്ന അറസ്റ്റ് വരിക്കൽ ഉൾപ്പെടെ എല്ലാ പ്രതിഷേധ സമരങ്ങളും കേരളത്തിലെ അതിശക്തമായ മഴയും കാലാവസ്ഥാ വ്യതിയാനവും മൂലം മാറ്റിവെച്ചതായാണ് കെപിസിസി ജനറൽ സെക്രട്ടറി TU രാധാകൃഷ്ണൻ നിലവിൽ അറിയിച്ചിട്ടുള്ളത്.